ഷിയാസ് കരീം എന്ന കൊടും തീവ്രവാദിയെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് പോലീസ് ചെന്നൈ എയർപോർട്ടിൽ നിന്നുമാണ് അതിസാഹസികമായി കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. കീഴ്പ്പെടുത്താൻ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിച്ചിരിക്കുകയാണ് ഗൈസ്. എയർപോർട്ടിൽ വന്നിറങ്ങിയ കൊടും തീവ്രവാദി ഷിയാസ് കരീം. ഷിയാസ് കരീം, താങ്കൾ എന്ത് വിചാരിച്ചു കേരള പോലീസിനെ പറ്റി? കേരളയല്ല, തമിഴ്നാടല്ല, കർണാടകമല്ല, എവിടെയാണെങ്കിലും ഓടിച്ചിട്ട് പിടിക്കാനൊക്കെ പറ്റും. പക്ഷേ എന്താണെന്നറിയില്ല, ഞാനൊരു ഒരു രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ഒരു ഒരാളെ പറ്റി ഒരു നേരിട്ട് കംപ്ലൈന്റ് കൊടുത്തിരുന്നു. തോക്കുമായി വന്ന ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയ ഒരാളെ കുറിച്ച് പറഞ്ഞപ്പോൾ പോലീസ് 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി തോക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തോക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തിരിച്ചു പോന്നു. എന്തുകൊണ്ട്? മാക്കിന് മുടി മാത്രമേ ഉള്ളൂ, അല്ലെ എനിക്ക് മുടി മാത്രമേ ഉള്ളൂ, മുലയില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ഇപ്പോ എന്താ പറയാ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പീഡനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. പിന്നെ 11 ലക്ഷം രൂപയുടെ എന്തോ കണക്കും പറയുന്നുണ്ട്. അങ്ങനെ ഒരു പരാതി ലഭിക്കുമ്പോൾ ഈ പറയുന്ന ഷിയാസ് കരീമിനെ ഇത്രയും ഭയങ്കരമായ ലുക്കൌട്ട് നോട്ടീസും ഏത് എയർപോർട്ടിൽ വന്നാലും പൊക്കാനൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് ഇതൊരു രാജ്യവിരുദ്ധ പ്രവർത്തനമായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസൊന്നും അല്ല. പിന്നെ ഇനി ഇത് അന്വേഷിച്ച് പല പല ഘട്ടങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് ഇതൊരു പീഡനമല്ല, ഇത് പരസ്പര സമ്മതത്തോടു കൂടി നടന്നിരുന്ന ചില പ്രക്രിയകൾ പ്രതിക്രിയകൾ അതുപോലെ തന്നെ പ്രകൃതിയുടെ മറ്റേ ഇതൊക്കെ ആയതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം മൂലം ചിലപ്പോൾ സംഭവിച്ചു പോയ ചെറിയ കാര്യങ്ങളായിരിക്കും എന്ന് കരുതി അങ്ങനെയൊക്കെ ആയിട്ട് വന്ന് 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 അവസാനം ചിലപ്പോൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ആയി മാറിയാൽ നമ്മളിപ്പോ പറയുന്ന പോലെ ഇതൊരു ഈ പീഡനം തന്നെ റേപ്പ് അല്ല. മനസ്സിലായി? റേപ്പ് എന്ന് പറഞ്ഞ സാധനം വേറെ അല്ലേ. റേപ്പ് ഒക്കെ നടന്ന് ഇത്രയും ദിവസമൊക്കെ പോയി ഇവിടെ വെച്ച് റേപ്പ് ചെയ്തു, പിന്നെ അവിടെ പോയപ്പോ അവിടെ റേപ്പ് ചെയ്തു, ഒരു റേപ്പ് ചെയ്തോളെ പിന്നെ പിന്നെ റേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ ഏറ്റവും വലിയ ഏത് രാജ്യത്തും ആ റേപ്പ് നടന്ന ഇത്ര മിനിറ്റുകളിലേക്ക് പോലീസ് അറിയും. മനസ്സിലായോ? അതല്ല വെച്ചോണ്ടിരിക്കത്തൊന്നുമില്ല അവിടുത്തെ ആൾക്കാർ. എന്തിനാ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് പിന്നെ ഒരു സൗകര്യം കിട്ടുന്ന സമയത്ത് നമുക്ക് എനിക്ക് ഒന്ന് ക്ലൈമറ്റ് ആണെന്ന് തോന്നുന്നു. പ്രശ്നം നല്ല ഒരു സാഹചര്യം ഒരുങ്ങി വരുമ്പോൾ മാത്രം ഇങ്ങനെ റേപ്പ് ആണെന്ന് പറയുന്നത് എങ്ങനെ എനിക്ക് മനസ്സിലായി. പീഡനം എന്ന് പറഞ്ഞ റേപ്പ് അല്ലേ? ആ ഇനി വാക്കിന്റെ കടത്തം വരെ മാറ്റിയോ, നമ്മളൊന്നും അറിഞ്ഞില്ല. അപ്പൊ അങ്ങനെ വേറൊരു രാജ്യത്തും ഇങ്ങനെ സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇത്ര നേരത്തിനുള്ളിൽ തന്നെ റേപ്പ് റിപ്പോർട്ട് ചെയ്യണം. ഇതൊന്നും ഇല്ലാതെ അത് കഴിഞ്ഞ് പോട്ടെ, 15 ലക്ഷം രൂപയുടെ എന്തോ കണക്കൊക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കറിയത്തില്ല. ആ കേസ് ഏകദേശം അതിനിപ്പോ പൈസ തിരിച്ചു കൊടുക്കുന്നതോടെ അതൊക്കെ മാറുമായിരിക്കുമോ, അതോ ഇനി പീഡനം തന്നെ ഇല്ലാണ്ടാകുമോ, എന്താണെന്നൊന്നും അറിയത്തില്ല. പീഡനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇതിന്റെ ഇതിൽ മറ്റേ തെളിവൊക്കെ കൊണ്ടുവരായിരിക്കും. പരസ്പര സമ്മതത്തോടു കൂടിയായിരുന്നു അന്നൊരിക്കൽ, പിന്നത്തെ പ്രാവശ്യം ചെന്നപ്പോൾ സമ്മതമാണ് വിചാരിച്ചു, പക്ഷെ അത്രയ്ക്ക് സമ്മതം ഇല്ലായിരുന്നു. ഞാനൊക്കെ പറയുക, ഇത് ഇവിടുത്തെ ഈ നാട്ടിലെ ഒരു വേറെ തരം സദാചാരബോധം ഇതിന്റെയൊക്കെ പ്രശ്നം. ഇവർക്ക് ഇത് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ഈ നിയമം ഇങ്ങനെയൊക്കെ തന്നെ കളിക്കാൻ തുടങ്ങി എന്ത് ചെയ്യുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ ഇയാളെ ഇപ്പോൾ ഒരു വലിയ റേപ്പ് കേസിലെ പ്രതിയെ പോലെ, മറ്റേ കാലുവേല ഒരു പെൺകുട്ടിയെ കൊച്ചിനെ പീഡിപ്പിച്ച് കൊന്നില്ലേ, അതിനെ പോലെ തന്നെ വേറൊരെണ്ണം കുറച്ചുകൂടെ വലിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നിട്ടില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ഇത്രയും നടന്നിട്ടും നമ്മളെന്താ ചെയ്തേക്കുന്നത്? ഒരു തോക്കുമായി വന്ന ഒരാളെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് ആ പരാതി കേട്ടുകൊണ്ടിരുന്നതല്ലാതെ അതേസമയം ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കേണ്ട പോലീസ് ഒന്നും ചെയ്യാതെ നോക്കിയിരുന്നു. ആ തോക്ക് ലൈസൻസ് ഇല്ലാത്ത തോക്കായിരുന്നെങ്കിൽ അയാൾ തീർച്ചയായിട്ടും രാജ്യദ്രോഹ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയില്ല ഇയാളുടെ കയ്യിൽ ഇരിക്കുന്ന തോക്കിന് ലൈസൻസ് ഉള്ളതാണോ എന്ന്. അയാളുടെ കയ്യിൽ ലൈസൻസ് ഉള്ള തോക്ക് ഉണ്ടായിരുന്നെങ്കിലും അയാൾ കൊണ്ടുവന്നത് മറ്റൊരു തോക്കാണെങ്കിൽ ആ തോക്കിന് ലൈസൻസ് ഉണ്ടാകണമെന്നില്ലല്ലോ. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ കൂടുതലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ തോക്കിന് ലൈസൻസ് ഇല്ലാതിരിക്കാനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ്. പക്ഷെ എന്നിട്ടും പോലീസ് ഈ രാജ്യവിരുദ്ധ രാജ്യദ്രോഹ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ അന്വേഷിക്കുകയോ തേടിപ്പിടിക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ഒന്ന് ചോദ്യം ചെയ്യുകയോ വേണ്ട രീതിയിലും ചോദ്യം ചെയ്യുകയോ പോലും ചെയ്തില്ല. പോട്ടെ, അതേ ആള് അയാളുടെ കൂടെ നിന്നിരുന്ന ഒരു സന്തോഷ് വർക്കി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഒരു ദിവസം ഹോട്ടൽ മുറിയിൽ താമസിപ്പിച്ചു, ഫോൺ പിടിച്ചു വെച്ചു എന്ന് പോലും പറഞ്ഞിട്ടും പോലീസ് എന്തോ ഇത്രയ്ക്ക് അങ്ങോട്ട് കാര്യമായിട്ട് എടുത്തില്ല. അതായത് ഒരാളെ മുറിയിൽ ബന്ദിയാക്കിയതും അതുപോലെ തന്നെ തോക്ക് അയാൾ വളരെ കൃത്യമായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പോലീസിനെ കബളിപ്പിച്ചു എന്ന് വരെ പോലീസ് ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. പോലീസിനെ പൊട്ടനാക്കിക്കൊണ്ട് ഒരു ബാല എന്ന് പറയുന്ന നടൻ ഇവിടെ ചില കഥ എന്താ പറയണ ചില അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും പോലീസിന് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതിൽ പോലീസിന് നാണമാകുന്നില്ലേ? പോലീസ് ഇപ്പൊ വലിയ സാഹസികമായിട്ടൊക്കെ ഷിയാസ് കരീമിനെ പിടിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് കണ്ടിട്ട് അത്ര വലിയ സംഭവം തോന്നുന്നില്ല. കാരണം അതിലും വലിയ കേസ് ഇപ്പത്തിരിക്കുന്നത് ഈ ആംസാക്കെ കിട്ടുന്നതിന് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അയ്യേ രാജ്യദ്രോഹിയെ പിടിക്കുന്നില്ല, പിന്നെയാണോ ഇവിടെ കിടന്നത് ഇമാതിരി കേസ്. ഈ കേസ് എന്നൊക്കെ പറഞ്ഞ പീഡനം നടന്നിട്ട് അന്ന് പീഡിപ്പിച്ചു ഇന്ന് പിടിപ്പിച്ചു എന്ന് പറയുന്ന ഒരു അങ്ങനത്തെ വകുപ്പുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിനെയൊക്കെ പിടിച്ചോണ്ട് പോയി എന്താ പറയാ, അതങ്ങോട്ട് ഇട്ട് ഇതങ്ങോട്ട് ഇട്ട് കുറച്ച് എന്താ പറയാ അങ്ങനെ ഈസി ആയതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. പെണ്ണ് വന്ന് പരാതി കൊടുക്കുന്നുണ്ട്, പെണ്ണായതുകൊണ്ട് ഭയങ്കര ആക്ഷൻ. നമ്മള് പെണ്ണല്ലാത്തതുകൊണ്ട് എനിക്ക് മുടിയും അല്ല എനിക്ക് മാതിരി മുടിയേ ഉള്ളൂ മുല ഇല്ലെന്ന്, അതുകൊണ്ട് തോക്കുകൊണ്ടല്ല നിന്നെയൊക്കെ വെടിവെച്ച് കൊന്നാലും കുഴപ്പമില്ലെന്ന് എങ്ങനെ ഇരിക്കണ. അയ്യേ അതിന് നാണക്കേടാ. കാരണം ഇതേപോലെ തന്നെ ഒരു പരാതിയാണ് മറ്റേത്. മറ്റേ പരാതിയിൽ തോക്കുണ്ടെങ്കിൽ അതിന്റെ സിവിയറിറ്റി നോക്ക്, ഏതാണ് സിവിയർ ആയിട്ടുള്ള കേസ്. ഒരാളെ കൊല്ലാൻ സാധ്യതയുള്ള ഒന്നല്ല, ചിലപ്പോൾ വേറെ മറ്റാരെ വേണമെങ്കിലും കൊല്ലാൻ സാധ്യതയുള്ള ഒരു ആയുധവും അതുപോലെ തന്നെ കൊല്ലും എന്ന് ഭീഷണി മുഴക്കിയിട്ട് പോയിരിക്കുന്ന ഒരു 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 ക്രൂരനായ എന്തോ എങ്ങനെയോ മാനസിക നില തെറ്റുന്നതാണോ അതോ ഇനി മാനസിക നില അങ്ങനെയാണോ എന്ന് പോലും നമുക്കറിയാത്ത ഒരു സിനിമാ നടനെ പറ്റിയാണ് ഈ പരാതി കിട്ടിയിരിക്കുന്നത്. അതിനെ പുല്ലുവരെ കൽപ്പിച്ചിട്ട് അവരിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് എന്തുതരം ന്യായവും നീതിയുമാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്?
ഞാൻ പറഞ്ഞില്ല മറ്റേ ഇപ്പൊ ഈ കേസിനേക്കാളും സിവിയർ കേസാണ്. ഇയാളെ അത്ര അർജന്റ് ആയിട്ടൊന്നും പിടിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പോലീസ് സ്റ്റേഷൻ വരാൻ പറഞ്ഞാൽ വരുന്ന കേസൊക്കെ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ വന്നോളൂ. അല്ല ഇതൊന്നും പിടിച്ചോണ്ടങ്ങ് പോകുന്നൊന്നും ഇല്ലല്ലോ. ഇയാൾ ഈ ഇയാൾ ഉപയോഗിച്ച ആയുധം എന്താണേലും വേറൊരാളെ കൊടുത്ത് വേറെ അങ്ങോട്ടും വിടാൻ പറ്റുന്ന ആയുധമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അല്ല. പക്ഷെ മറ്റേത് അങ്ങനെയാണ്, തോക്ക് അല്ലേ. ഈ തോക്ക് എടുത്തോണ്ട് എവിടെയെല്ലാം മാറ്റി വെച്ച് പിന്നെ തെളിവില്ലെന്ന് പറഞ്ഞത്. പക്ഷെ ഷിയാസ് കരീമിന്റെ തോക്ക് ഷിയാസ് കരീമിന്റെ ഉള്ള ആയുധമൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പീഡനവും കൊലപാതകമൊക്കെ നടന്നിരിക്കുന്നത്. അതിനെ നമുക്ക് എടുത്ത് മാറ്റിക്കൊണ്ട് ഒളിവ് കളയാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞാലും ആയുധമായി തന്നെ ആയിരിക്കും ആള് വരുന്നത്. അതിക്കുള്ള വലിയ സംഭവമൊന്നുമില്ല. ഒരു മാസം മുന്നേ അതിന്റെ ഒരു 6 മാസം മുന്നേ ഒക്കെ നടന്ന സംഭവത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഈ ആയുധത്തിന് വലിയ പ്രസക്തി ഇല്ല. അപ്പൊ എന്താണെങ്കിലും നമ്മൾ കൃത്യം ഇത്ര നേരത്തിനുള്ളിൽ ഈ പ്രതിയെ കൃത്യമായി പിടിക്കാനുള്ള അവസരം പോലീസിന് കൊടുത്തിട്ട് പോലും ചെയ്യാത്ത പോലീസിനെ ഇപ്പൊ പെണ്ണങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോ ഇതൊരു വലിയ സംഭവം ആകുന്നുണ്ടെങ്കിൽ എന്താണിത്? ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു കഷ്ടം തോന്നില്ലേ? ഏത് കേസിനാണ് ഞാൻ പറഞ്ഞതുപോലെ സിവിയറിറ്റി കൂടുതലെന്നൊന്ന് ആലോചിച്ച് നോക്ക് എല്ലാരും. തോക്കുമായി വരുന്ന ഒരാളെ കൊല്ലുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഒരു വ്യക്തി, അയാൾക്ക് മാനസിക നില തെറ്റിയതാണോ അയാളുടെ സ്ഥിരം മാനസികാവസ്ഥ ഇതാണോ എന്നൊന്നും അറിയില്ല. അയാളൊരു കൊലപാതകം നടത്താൻ സാധ്യതയുള്ള ഒരാളാണെന്ന് പോലും സംശയിക്കുന്നില്ല. അയാളുടെ കയ്യിൽ തോക്കുണ്ടെന്ന് സംശയിക്കുന്നില്ല. തോക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ തോക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ തോക്കിനെ പറ്റി വീണ്ടും വീണ്ടും പലരും പറഞ്ഞിട്ടും പോലീസിനെ ഇത്രയും ഏമാത്തിയിട്ടും പോലീസിന് ഇപ്പൊ പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ റിയാസ് കരീമിന്റെ കേസ് മുക്കി പിടിച്ചോണ്ട് ഇവരുടെയൊക്കെ മുന്നിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് അയ്യേ എന്തൊരു നാണക്കേട്, അയ്യേ ഇതൊക്കെയാണോ വലിയ ടൈറ്റിലൊക്കെ അടിച്ചിട്ടേക്കുന്നതാണ് ഞാൻ വലിയ കൊടുന്തി പ്രാവശ്യം അറസ്റ്റ് ചെയ്ത പോലെ. അങ്ങനൊന്നും ഇല്ല, ഇത് ചുമ്മാ ഇവിടുത്തെ ഈ സ്ഥിരം പരിപാടി. ഇതൊക്കെ എന്നും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്, മറ്റൊന്നും അങ്ങനെ എന്നും നടക്കുന്ന സംഭവമൊന്നുമല്ല. ഒരു തോക്കൊക്കെ ആയിട്ടിടത്തിന് പിടിച്ചിരുന്ന നല്ല രസമാണ്, അതിന് ആവശ്യം ഉണ്ടാകുന്ന അതിന്റെ. പക്ഷെ എന്ത് ചെയ്യാൻ, കൊള്ളത്തില്ല അവർക്ക് അതിനുള്ള ഇതില്ല. ഇതൊക്കെ ആവുമ്പോൾ എളുപ്പമാണ്, എളുപ്പപ്പണിയാണ് ഇത്. അല്ല ഇത് വലിയ വലിയ ആനപ്പണിയൊന്നും അല്ല. ഇവിടെ പറയുന്ന കേട്ടോ, അവർക്ക് എയർപോർട്ടിൽ കണ്ട് വെച്ച് കീഴ്പ്പെടുത്തിയെന്ന്. എവിടെ സിയാസിനെ എന്ത് കീഴ്പ്പെടുത്താൻ? ഞാൻ വിളിച്ചിരുന്നേ വന്നേനെ. പിന്നെ പേടിച്ച് ചിലപ്പോൾ ആകെ ഉടനടി വരത്തില്ല, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വരും. അതിനുള്ള ഉള്ളൂ. ഈ പെണ്ണിന് 1 മാസം മുന്നേ നടന്ന സംഭവം ഇപ്പൊ കേസ് കൊടുക്കാമെങ്കിൽ സിയാസ് കരീമിന് ആ പ്രതിക്ക് വേണം ഒരാഴ്ച കഴിഞ്ഞ് ഹാജരായപ്പോലെ. എന്തോ ഇതിനകത്ത് ഇത്ര വലിയ ധൃതി ഇരിക്കുന്നേ? ആ അവർക്കില്ലാത്ത ധൃതിയാണോ ഇവനുള്ളത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് പീഡനം നടന്നാൽ ഇത്ര നേരത്തിലുള്ള റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഒരു നിയമമാക്കിയാൽ മാത്രമേ ഈ പരിപാടി നിൽക്കത്തുള്ളൂ. കാരണം അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ ഇവർക്ക് ട്രോമയുണ്ട്, അവർക്ക് എന്തൊക്കെ കൂടെ കടന്നു പോയി എന്നറിയാമോ? അങ്ങനെയുള്ളവരാ പെട്ടെന്ന് വരണ്ടേ? അല്ലാതെ കടന്നു പോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ 3 ദിവസം ആലോചിക്കും. ഇപ്പൊ മറ്റേ എന്തോ മല്ലു ട്രാവലർ 2 ദിവസം 3 ദിവസം ഇരുന്ന് ആലോചിക്കും എന്ത് ചെയ്യണമെന്ന്. പിന്നെ ഇവിടെ ഇവർക്കൊക്കെ ഒരു എന്താ പറയണ്ടത്, ഒരു നല്ല തലവേദനെടുത്ത് അവർ 4 ദിവസം ഇരിക്കത്തില്ലല്ലോ. അതിനുള്ളിൽ ആശുപത്രി പോകത്തില്ലേ? അതിലും വലിയ വേദന എടുത്തിട്ടുണ്ടല്ലോ. പോട്ടെ, ഇവരുടെ ഇന്നൊരു പേഴ്സ് നഷ്ടപ്പെട്ടു അല്ലെ, പേഴ്സ് പോക്കറ്റ് അടിച്ചുകൊണ്ട് പോയി. അവർ അത് 3 ദിവസം കഴിഞ്ഞാണോ പേഴ്സ് കാണാതായെന്ന് പറഞ്ഞു റിപ്പോർട്ട് ചെയ്യുന്ന പോലീസിൽ. എന്തൊക്കെ പറഞ്ഞാലും ഏത് രീതി നോക്കിയാലും ബാക്കി എല്ലാ കാര്യവും നമുക്ക് നേരത്തെ റിപ്പോർട്ട് ചെയ്യാൻ അറിയാം, പലതും അറിയാം. പക്ഷേ ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചെന്ന് പറയുമ്പോൾ മാത്രം 1 മാസം ഇരുന്ന് ആലോചിക്കും. പിന്നെ എത്ര പൈസ, എത്ര കടം കൊടുത്തെന്നും, എത്ര നാളായിട്ട് എന്തൊക്കെ ഫുഡ് കഴിച്ചെന്നും ആലോചിച്ചിട്ട് അയ്യോ ഇതാണോ പീഡനം, ഇതൊരു പീഡനം, ഇത് വേറൊരു ടൈപ്പ് പീഡനം, പീഡനം ആക്കണം. ഇത് മറ്റേതെല്ലാം കൂടെ ഒന്നിച്ചാക്കിയാൽ ശരിക്കും പീഡനം അനുഭവിക്കുന്ന അല്ലെ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീക്ക്, ഒരു സ്ത്രീയോട് തന്നെ അവർക്ക് തന്നെ ഒരു സംശയം തോന്നില്ല, എന്നെ ഇനി പീഡിപ്പിച്ചതാണോ? കാരണം ഞാൻ പീഡിപ്പിച്ചപ്പോഴേ എന്നെ വേദന കൊണ്ടും അല്ലെങ്കിൽ എനിക്കുണ്ടായ ട്രോമയും ആ പെയിനും കൊണ്ട് ഞാൻ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്ത ഒരാളും ആ ആളിന് ആലോചിക്കുന്നുണ്ടല്ലോ ഇവള് കൊള്ളാം. കാരണം ഇവള് 2-3 പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കപ്പെട്ടു, എനിക്ക് ഒറ്റ പ്രാവശ്യം ഇത് പറ്റിയുള്ളൂ. അതെങ്ങനെ സാധിക്കുന്നു ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പീഡനത്തിനിരയായ പെൺകുട്ടികളെ നിങ്ങൾ ഇങ്ങനെയുള്ള ചേച്ചിമാരെ പോയി കാണണം, എന്നിട്ട് അവരോട് ചോദിക്കണം നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ അതിജീവിച്ചതെന്ന്. ആ അതിജീവന കഥ കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പീഡനവും നിങ്ങൾ അനുഭവിച്ച വേദനയും ഏകദേശം ഒരുപോലെയാണെന്ന് തോന്നി ഞാൻ, പിന്നെ നിങ്ങൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നവരോട് പീഡിപ്പിക്കപ്പെട്ടാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കരുതെന്ന് പറഞ്ഞേക്കണം. കാരണം നമുക്ക് പിന്നെ എപ്പോഴും കൊടുത്താൽ മതി, എന്താണല്ലോ എല്ലാം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, ഇപ്പോഴും ധൃതി വെച്ചതല്ലണ്ട, എല്ലാം പിന്നെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ തെറ്റിപ്പോകുന്നവരാണ്. ഏത് ഇതിനകത്ത് ആദ്യം എന്ന് പറയുന്നവരാണോ 3 മാസം ചെന്ന് കഴിയുന്നവരാണോ ശരി, അത് കൊള്ളാം. ഇതിനകത്ത് ഏതാ ശരി? 3 മാസം കഴിഞ്ഞവർ ശരിയാണെങ്കിൽ ആദ്യം വരുന്ന ഒരു തെറ്റായിരിക്കണം, ഒരു 50% തെറ്റായിരിക്കും. അല്ലെ ശരിയല്ലേ? എന്തോ ഒരു പ്രശ്നമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെന്താ ഇങ്ങനെ? ചേ വണ്ടി ഇടിച്ചാൽ അപ്പൊ തന്നെ പോലീസിനെ വിളിക്കും, എന്ത് നടന്നാലും പോലീസിനെ വിളിക്കും, അപ്പ പോലീസിനെ വിളിക്കും. പക്ഷെ പീഡിപ്പിച്ച് കഴിഞ്ഞാൽ വിളിക്കത്തില്ല, അപ്പൊ പറയത്തില്ല, മിണ്ടായിരിക്കും. മിണ്ടാ അങ്ങനെ ഇരുന്നിട്ട് പറയും ഭയങ്കര ഇവിടെ പുരോഗമിച്ച് നവോത്ഥാനത്തിന് അങ്ങനെ അറ്റം എത്തി, ചുമ്മന സമരം മറ്റൊക്കെ കഴിഞ്ഞ നാളാടേ. പെണ്ണുങ്ങളൊന്നും പഴയ പെണ്ണുങ്ങളൊന്നും അല്ല, അവർക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്ക് ചെയ്യാൻ അറിയാലോ. എന്തുകൊണ്ടാണ് ഈ പീഡനം വരെ മാത്രം ഒരു 3 മാസം കഴിയുന്നത്? ഇതിന് വല്ല ക്ലാസ്സല്ല സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പോലെ പീഡന എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കോഴ്സിലും തുടങ്ങിയാൽ ഇവർ ചെയ്യത്തുള്ളൂ. എന്തോ ഈ കാണിക്കുന്നത്, ഇതൊക്കെ കാണുമ്പോൾ ഒരു മാരിയുണ്ടല്ലോ. സത്യമായ കഞ്ഞിത്തരവാ, നല്ല അലമ്പായത്. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇവര് ജെനുവിൻ ആണോ കള്ളത്തരാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ 2-3 മാസം കഴിയുക, കഴിഞ്ഞ വർഷം നടന്ന സംഭവം ഇപ്പൊ വന്ന് പറയുക, അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. കാരണം ഈ തലേദിവസം ഇന്ന് പ്രയപ്പിക്കപ്പെട്ട പല ആൾക്കാരും ഉണ്ടാവും, അവരൊക്കെ ചിലപ്പോൾ വീട്ടിൽ പാത്തിരിക്കുമായിരിക്കും. 3 മാസം കഴിഞ്ഞേ പറയാൻ പറ്റത്തുള്ളൂ. കണ്ടോ ചേച്ചിമാരൊക്കെ അങ്ങനെ പറയുന്നത്, അതുകൊണ്ട് അനിയത്തിമാരെ നമ്മളൊക്കെ അന്ന് തന്നെ പോയി പറഞ്ഞ് ശരിയാണെന്ന് ആലോചിക്കും. അതുകൊണ്ട് ഇത് പ്രോത്സാഹിപ്പിക്കരുത്. റേപ്പ് നടന്നോ, എന്തെങ്കിലും പീഡനം നടന്നോ, ഇഷ്ടമല്ലാത്ത സംഭവങ്ങൾ നടന്നോ, മറ്റേത് സംഭവത്തെ പോലെ തന്നെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പഠിക്കുക. അത് കൃത്യമായിട്ട് ചെയ്തു തുടങ്ങിയാൽ അത് വളരെ നല്ലതായിരിക്കും. അത് അങ്ങനെ വരുമ്പോൾ ആ ക്രൈം കുറയത്തുള്ളൂ. ഏത്? പീഡിപ്പിക്കുന്ന ക്രൈം. അല്ലാതെ 3 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റേ തോക്ക് പോയ പോലെ പോലീസ് ചെല്ലുമ്പോൾ ആയുധം കാണത്തില്ല, ആളും കാണത്തില്ല. മനസ്സിലായോ? മനസ്സിലായോ സാറും മാരെ?